അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കടയിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. വീട്ടിൽ ഏകദേശം പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ കൽപ്പറ്റയ്ക്ക് പോകുന്ന റൂട്ടിൽ കരണി എന്ന സ്ഥലത്ത് സെഞ്ചുറി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹോൾസെയിൽ ഷോറൂം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിറച്ചും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് ഉപകരണങ്ങളും, പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട സ്റ്റീൽ ഉപകരണങ്ങൾ, പിന്നെ ഒപ്പമുള്ളത് ചവിട്ടികൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അതിന് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. ഹോൾസെയിലായിട്ടാണെങ്കിലും റീറ്റെയിലായിട്ടാണ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് ഇഷ്ടംപോലെ എനിക്ക് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. അതിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഉണ്ട്. ഇതേപോലത്തെ ഡപ്പ പാത്രങ്ങളുണ്ട്, അത് പല വിധത്തിലുള്ളതാണ് കേട്ടോ. പകുതി വിലയ്ക്ക് ഏകദേശം ഉണ്ടാവും. പിന്നെ പൊട്ടികൾ, അതേപോലെ തന്നെ ബ്രഷുകൾ, ബ്രഷുകളുടെയൊക്കെ പല പല കളക്ഷനാണ്. ഓരോ ഡപ്പികൾക്കും വ്യത്യസ്തമായ രീതിയിലാണ്. പിന്നെ പിള്ളേരുടെ എന്താ പറയുക, കളിപ്പാട്ടങ്ങളുണ്ട്, ചവിട്ടികളുണ്ട്, പിന്നെ എന്താ, ഇതേപോലത്തെ ഓരോ മാറ്റുകളും ഓരോ പ്രത്യേക സെക്ഷനുകളായിട്ടാണ് ഇവരിവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു വലിയൊരു ഷോറൂമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് വയനാട്ടിലേക്കും പല സ്ഥലങ്ങളിലേക്കും ഇഷ്ടം ബാക്കിയുള്ള ചെറിയ ചെറിയ കടകളിലേക്ക് അവർ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു ഷോറൂമിൽ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും. പക്ഷേ ഞാൻ ഏകദേശം എല്ലാ പിന്നെ തരം വീഡിയോയിൽ, അതായത് എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചുകൊണ്ടാണ് ഇനി വീഡിയോ ചെയ്യുന്നത്. ഓരോന്നും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഓരോ ഭാഗങ്ങളായിട്ടാണ് അവർ അടുക്കിയടുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ചവിട്ടികളുടെ ഒരു സെക്ഷനാണെങ്കിൽ അത് ഏറ്റവും വിലക്കുറഞ്ഞ മുതൽ ഏറ്റവും ഹൈ ക്വാളിറ്റി വരെ ഒരു സെക്ഷൻ. പിന്നെ ബ്രഷുകളാവട്ടെ, അതേപോലെ തന്നെ ഫ്ലാസ്കുകൾ എന്നിവയുടെ സകലമാന സാധനങ്ങളുടെയും ഓരോരോ സെക്ഷൻ തിരിച്ചിട്ടാണ് അവർ ഇതേപോലെയുള്ള റാക്കുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചൂല്, അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനങ്ങളും വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇപ്പോൾ അവർ കുറച്ച് നമ്മുടെ സ്റ്റീലിൻ്റെ ഉപകരണങ്ങളും അവിടെയൊക്കെ കൊണ്ടൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ സ്റ്റീൽ ഉപകരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ചൂലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണെങ്കിൽ ഹൈ ക്വാളിറ്റി മുതൽ ഏകദേശം ലോ ക്വാളിറ്റി ഒരു മിഡിൽ ആ ഒരു രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. വലിയൊരു ഷോറൂമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതുണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ ചവിട്ടിയുടെ മേഖലയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, സേവിങ് പിന്നെ കുടുക്കുകൾ എന്നുവേണ്ട സകലമാന സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഇനി ഈ ഒരു ബാക്ക് വശത്താണെങ്കിൽ അവരുടെ ഗോഡൗൺ ആണ്. ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ എടുക്കുന്ന ഗോഡൗൺ ആണ് കേട്ടോ. ഇതുണ്ടോ ഇവിടെയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റുകൾ, അത് സെറാമിക് പ്ലേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്ലേറ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ബോക്സുകൾ, നമ്മുടെ ഭരണികൾ, അതൊക്കെ ഈ ഒരു ഭാഗത്ത് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക, ബക്കറ്റുകളൊക്കെ ഇല്ലേ, ബക്കറ്റുകളിലൊക്കെ വൻ ശേഖരങ്ങളാണ് ഇവിടെ കാണാൻ സാധിച്ചത്. കാരണം ധാരാളമായിട്ട് പല നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് ഇഷ്ടം പോലെ വിലയിൽ വ്യത്യാസമാണെങ്കിൽ പോലും ഓരോ ക്വാളിറ്റി അനുസരിച്ചും, അതായത് പല പല ഡിഫറെൻ്റ് വിലയിലുള്ള പല പല ക്വാളിറ്റിയുള്ള നമുക്ക് എല്ലാ ഉപകരണങ്ങളും ഇവിടെ കിട്ടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. ഇതൊക്കെ ഇപ്പം നമുക്ക് ഇങ്ങനെ കൂടകളിൽ ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന, ഇതിപ്പോൾ ചെടിയുടെ ബാത്റൂം ബ്രഷിങ് അങ്ങനെയുള്ള കൂടെയാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ചെടിച്ചട്ടി, അത് നമുക്ക് ഔട്ട്സൈഡിൽ പല തരത്തിലുള്ള പല റേറ്റിലുള്ള പല വലിപ്പത്തിലുള്ള ഡിസൈൻസുകൾ നമുക്ക് ചെടിച്ചട്ടിയുടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇവിടെ വരാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മുൻവശത്ത് ചട്ടികൾ ഇഷ്ടംപോലെ മുകൾ ഭാഗത്ത് മുകളിലത്തെ നിരയിൽ നിറച്ചും പല വെറൈറ്റിയിലുള്ള പല ടൈപ്പിലുള്ള ചട്ടികളുണ്ട്. പല വെറൈറ്റിയിലും പല റേറ്റിലുമാണ് കേട്ടോ. ഏറ്റവും ചെറുത് മുതൽ വലുത് വരെയുണ്ട്. അതേപോലെ തന്നെ ഓർക്കിഡ്സിനൊക്കെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളത് അത് വേറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ പിന്നെ കടകളിലോട്ടൊക്കെ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വന്ന് എടുക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.